അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം എന്താണ് ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം വരുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് അവിഭവൻ, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് തൽപുരുഷൻ. ഇനി പൂർവപദത്തിന് ഒന്നാമത്തെ പദത്തിനും രണ്ടാമത്തെ പദത്തിനും ഒരുപോലെ പ്രാധാന്യം ഉണ്ടായിരിക്കും. ഒരു പദത്തിന് മാത്രമല്ല രണ്ട് പദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് മാതാപിതാക്കൾ. മാതാപിതാക്കൾ എന്ന പദം എങ്ങനെയാണ് വിഗ്രഹിക്കുക? മാതാവും പിതാവും അല്ലേ, മാതാവും പിതാവും. അപ്പോൾ മാതാവിനാണോ പ്രാധാന്യം പിതാവിനാണോ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മാതാവും ആ പദത്തിൽ, ആ സമസ്ത പദത്തിലെ രണ്ട് പദത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കൈകാലുകൾ, കൈകളും കാലുകളും. അപ്പോൾ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം വരുന്ന സമാസത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നു. ഓക്കെ, അടുത്തതായിട്ടുള്ളതാണ് ബഹുവ്രീഹി. ബഹുവ്രീഹി എന്താണ് ബഹുവ്രീഹി എന്ന് പറഞ്ഞാൽ, നമ്മൾ പൂർവപദത്തിന് പ്രാധാന്യമുള്ളത് പറഞ്ഞു, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളത് പറഞ്ഞു, പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ളത് പറഞ്ഞു. ഈ ബഹുവ്രീഹിയിൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒന്നുമല്ല പ്രാധാന്യം, അന്യപദത്തിനാണ് പ്രാധാന്യം. ഇതൊക്കെ വിട്ടിട്ട് മറ്റൊരു പദത്തിലേക്ക് പ്രാധാന്യം പോവാം. അങ്ങനെയുള്ള സമാസത്തെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഗോപാലൻ. ഗോപാലൻ എന്ന നാമപദത്തെ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹിക്കുക? ഗോക്കളെ പാലിക്കുന്നവൻ ആരോ അവൻ. നമുക്കറിയാം ഗോപാലൻ എന്നുള്ളത് ആരുടെ വിശേഷണമാണ്? ആണ് ശ്രീകൃഷ്ണൻ്റെയാണ് അല്ലേ. അപ്പോൾ ഗോക്കളെ പാലിക്കുന്നവൻ ആരോ അവൻ എന്ന് വിഗ്രഹാർത്ഥം വരുമ്പോൾ അത് അന്യപദത്തിലേക്ക് പ്രാധാന്യം പോകുന്നു. അങ്ങനെയുള്ള സമാസത്തെയാണ് ബഹുവ്രീഹി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു മുക്കണ്ണൻ, മൂന്ന് കണ്ണുകളോട് കൂടിയവൻ ആരോ അവൻ അല്ലേ, അത് പരമശിവനെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ അന്യപദത്തിലേക്ക് പ്രാധാന്യം പോകുന്നു. നരകാന്തകൻ. നരകാന്തകൻ നരകാസുരന്റെ അന്തകനായിട്ടുള്ളവൻ ആരോ അവൻ. അങ്ങനെ അന്യപദത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കുന്ന സമാസത്തെയാണ് നമ്മൾ ബഹുവ്രീഹി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സമാസങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊന്നും കൂടെ അതിനെക്കുറിച്ച് നമുക്കൊന്നൊന്ന് ചിന്തിച്ച് നോക്കാം.